No. So you have chosen death. കൊച്ചു നമ്മുടെ അടുക്കളയിൽ രണ്ടാമത്തെ ഷെൽഫിലെ ബൂസ്റ്റ് ചിപ്പുണ്ട്. അമ്മ കാണാൻ നീ പതുക്കെ ഇങ്ങ് എടുത്തോണ്ട് വാ. ശരി ചേട്ടായി. എടാ നിനക്ക് ഒരു കഴിവില്ല നാളോട് നിന്റെ ടീച്ചർമാരൊക്കെ പറയുന്നത്. നിനക്ക് പോയി ചത്തൂടെ വല്ല വാഴയും വെച്ചാൽ മതിയായിരുന്നു. അച്ഛൻ അങ്ങനെ പറയരുത്. അച്ഛൻ അറിയാത്ത ഒരുപാട് കഴിവുകളാണുണ്ട്. എന്റെ ചങ്കിനെ എനിക്കറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയാം. ഇതിനി പറയാതിരിക്കാൻ പറ്റില്ല. കുറേ കാലമായി. ഹാൻഡ്സ് വെച്ചിട്ട് ചോറുണ്ണാൻ അച്ഛനെ കൊണ്ട് പറ്റുമോ? അവനെ കൊണ്ട് പറ്റും. സിഗരറ്റ് വലിച്ചിട്ട് വട്ടത്തിൽ പുക വിടാൻ പറ്റുമോ? അവനെ കൊണ്ട് പറ്റും. ഇനി കിട്ടുന്നതും കൂടെ വാങ്ങിച്ചു കേട്ടോ. പോട്ടെ മാമ. പൊട്ടേറോ ബനാന സ്ട്രോബെറി. എന്ത് ചെയ്യുക മേഡം മോനെ? ഞാൻ ഈ എൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കർ വർക്കാവുന്നില്ലായിരുന്നു, അത് നോക്കുമായിരുന്നു. ഞാൻ വേണം സഹായിക്കാടാ. ഈ ഇന്റർനെറ്റ് യൂട്യൂബ് എന്നൊക്കെ കേട്ടുണ്ടോ? അതിനകത്തുണ്ട് ഇതൊക്കെ റെഡിയാക്കുന്നത് എങ്ങനെയാണ്. പണ്ട് നിന്റെ റിമോട്ട് കൺട്രോൾ കാർ കേടാകുമ്പം നീ ഓടി എൻ്റെ അടുക്കലായിരുന്നു വരുന്നത്. ഞാനീ പോളിടെക്നിക്ക് പഠിക്കാത്തതുകൊണ്ട് എനിക്ക് എന്തത്തിൻ്റെ പ്രവർത്തനങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. എന്നിട്ടും ഞാനത് റെഡിയാക്കി തരുമായിരുന്നു. ശരിയെന്ന് നടക്കട്ടെ. വെറുതെ മനുഷ്യനെ സെഡാക്കാനായിട്ട് പഴയ കഥയൊക്കെ പറഞ്ഞു. അച്ഛൻ ബാ, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. റെഡിയാക്കു ബാ. ശരിക്കും എടാ മോനെ, ഇത് ഭയങ്കര സിമ്പിൾ അല്ലേ? ഈ പച്ച നീല വയറ് ഉണ്ടോ, ഇത് തമ്മിൽ കൂട്ടിപ്പിരിക്കുക, സ്വിച്ച് ഉണക്കുക. എടാ ചെറുക്കൻ, നീ പ്രേതപ്പെടമൊക്കെയാണോ കാണുന്നത്? നീ രാത്രി കിടന്ന് വെറുതെ പേടിക്കും. ഞാൻ പേടിക്കാനോ? പുഷ്പ എന്ന് വെച്ചാൽ ഫയറല്ലേ അമ്മ? ആ പുഷ്പനും ഫയറൊക്കെ ഉള്ളാം. കട്ടിലേ കിടന്നെങ്ങാനും മുള്ളിയാ, എടുത്ത് വാഴച്ചോട്ട് ഞാൻ കൊണ്ടിടും. അതൊക്കെ പണ്ട് കഴിഞ്ഞ മാസം, ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല. എടാ മക്കളെ, ദൈവം എല്ലാം അടുത്തുകൊണ്ട്. നീ എന്ത് ചെയ്താലും നിന്റെ തൊട്ടടുത്തിരുന്ന പുള്ളി എല്ലാം കണ്ടോണ്ടിരിക്കുമായിരിക്കും കേട്ടോ. എടാ മക്കളെ, ഫുൾ സപ്പോർട്ട് കേട്ടോ. അന്ന് എന്റെ ആദ്യരാത്രിയാണ് പുറത്തേക്കുന്നത്. അന്ന് ഒരു 5 മിനിറ്റ് പുറത്തേക്കുന്നു. സമയം പോണ പെട്ടെന്നാട്ടെ. എന്നാ നിങ്ങൾ എന്തിനാ ഇങ്ങനെ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫസ്റ്റത്തെ 1.15, സെക്കൻഡ് 3:-3, പിന്നെ ലാസ്റ്റത്തത് x1:-2. എളുപ്പം ക്വസ്റ്റ്യൻ. നിനക്ക് കണ്ടായിരുന്നു? ആടാ എൻ്റെ അത് തന്നെ ആൻസർ. വളരെ എളുപ്പം ക്വസ്റ്റ്യൻ. നിനക്ക് കണ്ടായിരുന്നു? എന്നെയും കറക്റ്റാടാ. ഞാനും ആയത് 5.56, രണ്ടാമത് 7.62, ലാസ്റ്റ് 4.6 ആയിരിക്കാം. ഇത്തവണ മാർക്ക് വരുമ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പ്രകാശ് സാർ, എന്താണ് ഈ പറയുന്നത്? ദിവ്യ, നിനക്ക് ആക്സിഡന്റ് അല്ല, കാരണം നിത്യയാണ്. മോനെ പ്രകാശ്, നീ എന്തായി പറയുന്നത്? അച്ഛാ, ദിവ്യക്ക് ആക്സിഡന്റ് അല്ല, കാരണം നിത്യയാണ്. എന്താ മോനെ പ്രകാശ് ഇവിടെ വെച്ചേണ്ടവളും? അമ്മേ, അമ്മയുടെ മോൾ ദിവ്യക്ക് ആക്സിഡന്റ് ഉണ്ടാകാൻ കാരണം നിത്യയാണ്. പ്രകാശ്, എന്താണ് പ്രകാശ് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത്? ആ നിത്യ, നിന്നോട് പറയാൻ മറന്നു, നമ്മുടെ ദിവ്യക്ക് ആക്സിഡന്റ് ഉണ്ടാകാൻ കാരണം നീയാണ്.